നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ലൈബ്രറിയും റീഡിംഗ് റൂമും ഉദ്ഘാടനം ചെയ്തു. കൊട്ടാരക്കര നഗരസഭാ ചെയർമാൻ എസ് ആർ രമേശാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. കാനറ ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂളിന് ലൈബ്രറിയും റീഡിംഗ് റൂമും നിർമ്മിച്ചു നൽകിയത്. ഞാൻ കൊട്ടാരക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മലയാള അധ്യാപികയാണ്. ഞാൻ ഇവിടെ 2013 എത്തിച്ചേർന്നതാണ്. അപ്പോൾ ഇവിടെ, അതായത്, പുസ്തകത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അത് ഞാൻ അന്ന് മുതൽ കാണുന്നുണ്ട്. പരിസരത്തുള്ള ലൈബ്രറികളിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ അവർക്ക് മെമ്പർഷിപ്പ് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവരികയും അതുപോലെ പുസ്തക പ്രദർശനം നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സുരേന്ദ്രൻ സ്മാരക ലൈബ്രറിയിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വായനാ ദിനത്തിലും നമ്മളങ്ങനെ പുസ്തക പ്രദർശനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കുട്ടികൾക്ക് ഇരുന്ന് വായിക്കാനുള്ളൊരു സൗകര്യം നമ്മുടെ ലൈബ്രറിയിൽ ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാനറ ബാങ്കിൻ്റെ ഇങ്ങനെ സി എസ് ആർ ഫണ്ടിൽ നിന്നും നമുക്ക് പൈസ അനുവദിക്കുമെന്ന് കേട്ടു. സ്കൂളിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണ്. അപ്പോഴാണ് ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഓർത്തത്. അപ്പോൾ ഞാൻ ഏകദേശം സ്കൂളിൽ നിന്ന് വിട്ടുപിരിയാറായി. അപ്പോൾ 2013 ഇവിടെ എത്തിച്ചേർന്നാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇവിടുന്ന് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇരുന്ന് വായിക്കാൻ ഒരവസരം, അതായത് പുസ്തകത്തെ ദാഹിക്കുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് ഇരുന്ന് വായിക്കാനും, പക്ഷേ അവർക്ക് അല്ലാതെ പുസ്തകം മെമ്പർഷിപ്പ് എടുക്കാനും അങ്ങനെയുള്ള ഒരു സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് നന്നായിട്ടിരുന്ന് വായിക്കാനും അവർക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ തിരഞ്ഞെടുക്കാനുമുള്ള ഒരു അവസരം, ഒരു ലൈബ്രറി എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കാനും കൂടി ഒരവസരമായിട്ട് ഞാനിതിനെ കാണുകയും അങ്ങനെ കാനറ ബാങ്കിനെ സമീപിച്ചു. അപ്പോൾ അവർ കഴിഞ്ഞ വർഷം നമുക്ക് തുക അനുവദിച്ചെങ്കിലും നമുക്ക് കൃത്യസമയത്ത് ഇതിൻ്റെ, അതായത്, ടെൻഡർ വിളിച്ച ആളിനെ കൊടുക്കാൻ അങ്ങനെയൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ വർഷം നമ്മൾ അത് നേരത്തെ ചെയ്തു. മുൻകൂട്ടി ചെയ്തപ്പോൾ 1.5 ലക്ഷമാണ് അവർ അനുവദിച്ചത്. അപ്പോൾ അതിന് 1.5 ലക്ഷം അനുവദിച്ചു. അങ്ങനെ അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ അവർ ചെയ്തിരിക്കുന്നത്. പുസ്തകം നമ്മൾ ഒരു 13,000 രൂപയുടെ പുസ്തകം ഒരു ടീച്ചർ തന്നിരുന്നു. പിന്നെ ബാക്കിയൊക്കെ പുസ്തകങ്ങൾ നമ്മൾ ഇവിടുത്തെ ലൈബ്രറിയിൽ നിന്ന് ഇങ്ങോട്ട് വെച്ചിരിക്കുകയാണ്. So good afternoon. Under the CSR activity, Canara Bank today has given the opportunity to help the school for the renovation of the library and also furnishing of the library and providing the books to the students. So for this, our Canara Bank regional office Kollam, through the our Kottarakara branch, we have funded under CSR fund to the school for the betterment and also for the students to learn, to improve the education quality through providing a good ambience under for under through library. So in this we took an opportunity from Canara Bank to help the school in for the betterment. So I thank for the school for giving such opportunity to us to serve the society in a better way. Thank you. നമ്മുടെ സ്കൂളിൽ വിദ്യാരംഗം, കലാസാഹിത്യവേദി, അതുകൂടാതെ ഒരു ലൈബ്രറി, അത് പണിയുന്നതിന് അതിലേക്ക് ആവശ്യമുള്ള മറ്റുപകരണങ്ങളൊക്കെ വാങ്ങിത്തന്നത്, നിർമ്മിച്ചു നൽകിയത് കാനറ ബാങ്കാണ്. അതിൻ്റെ ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്.
മനസായിരമേക്കുന്നു ജാതാന്തരം ചൈതന്യമേ നിത്യ ചൈതന്യമേ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ നിന്റെ പ്രിയ നമ്മുടെ സ്കൂളിനെ നിങ്ങൾക്കറിയാം, നമ്മുടെ പുതിയ ഗേറ്റിൻ്റെ പണി ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിൽ ഓഡിറ്റോറിയത്തിൻ്റെ പണി ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. നമ്മുടെ താഴെ 3 ക്ലാസ് മുറികൾ പണി പൂർത്തിയാവാറായി നിൽക്കുകയാണ്. അതിനോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ സ്മാർട്ട് ക്ലാസ് റൂം അടക്കം നമ്മുടെ സ്കൂളിന് വേണ്ടുന്ന എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിത്തരുന്ന കൂട്ടത്തിൽ തന്നെ മറ്റ് ഏജൻസികളെ ഉൾപ്പെടുത്തി നമ്മുടെ സ്കൂളിൻ്റെ നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമൊക്കെയായി വിദ്യാരംഗം കലാസാഹിത്യവയുടെ നേതൃത്വത്തിൽ നമ്മൾ കാനറ ബാങ്കിനെ സമീപിക്കുകയും അവരുടെ CSR ഫണ്ടിൽ നിന്ന് 1.5 ലക്ഷം രൂപ നമുക്ക് അനുവദിച്ച് നമ്മളുടെ കുട്ടികളുടെ ലൈബ്രറി പ്രവർത്തനങ്ങളെ കൂടുതൽ ഊർജപ്പെടുത്തുന്നതിന് കൂടുതൽ ബലപ്പെടുത്തുന്നതിന് നമുക്ക് സഹായകമാകുന്ന രീതിയിൽ ഒരു സംവിധാനം ഒരുക്കിത്തന്നിരിക്കുകയാണ്. നമുക്ക് വേണ്ടി സംഭാവന ചെയ്ത നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്ത കാനറ ബാങ്കിന് കൊട്ടാരക്കര നഗരസഭയ്ക്കുള്ള പ്രത്യേക നന്ദി അറിയിക്കുകയാണ്. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഈ വേദി ഇരിക്കുമ്പോൾ നിങ്ങളെ നോക്കി അസൂയപ്പെടുകയാണ്. കാരണം നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്, ഇപ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഭാഗ്യമുള്ളവരാണ്. ഞാനീ സ്കൂളിൽ പഠിച്ചതാണ്, 10 വർഷം കഴിഞ്ഞു. 40 വർഷത്തിൽ കൂടെ 75, 78 20 വർഷമായി. 25 വർഷമാണ് ഇപ്പോൾ അതുകൊണ്ട് 45 വർഷത്തോളമായി. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, ഞങ്ങൾ പഠിക്കുമ്പോൾ ഇതൊന്നും ഇല്ല, ലൈബ്രറി ഇല്ല, വിദ്യാലയത്തിലില്ല, ഇത്രയൊന്നുമില്ല. പഠിക്കാനാവശ്യമായി നല്ല കെട്ടിടമില്ല കേട്ടോ, പഠിക്കാൻ നല്ല കെട്ടിടമില്ല. ഓലപ്പുരയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഇരിക്കാൻ ബെഞ്ചില്ല, ഡെസ്കില്ല, മുടിഞ്ഞ കാലം മുടിഞ്ഞ കാലമുള്ള ഡെസ്കും ബെഞ്ചൊക്കെ ആയി. ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ വിദ്യാഭ്യാസം. ഹയർ സെക്കൻഡറിയുടെ 2 ബിൽഡിംഗും ഹയർ സെക്കൻഡറിയുടെ 2 ബിൽഡിംഗിൻ്റെ ഇടയ്ക്കൽ ഓഡിറ്റോറിയം എൻ്റെ എല്ലാം ആയി കഴിഞ്ഞു. മിക്കവാറും അടുത്ത് ഓണം കഴിഞ്ഞതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി കഴിയും. നമ്മുടെ ബഹുമാനപ്പെട്ട MLA മന്ത്രിയുമായിട്ടുള്ള ശ്രീ കെ എൻ ബാലഗോപാൽ മുങ്കയെടുത്തുകൊണ്ട് ഓഡിറ്റോറിയം അവിടെ നിർമ്മിക്കാൻ വേണ്ടി പോവുകയാണ്. അതുകൂടാതെ ഇപ്പോൾ ചുറ്റുമിപ്പോൾ നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ ആർച്ചും ഗേറ്റും ചുറ്റുമതെല്ലാം ഉണ്ട്. ഈ തൊട്ട് താഴെയുള്ള മതിലെല്ലാം പൊളിച്ച് പുതിയ ചെറിയ മതിൽ കെട്ടാൻ വേണ്ടി പോവുകയാണ്. അതുപോലെ സ്കൂളിനകത്ത് ഏറ്റവും നല്ല അന്തരീക്ഷം, ഏറ്റവും നല്ല ഹരിതമായ അന്തരീക്ഷം ഉണ്ടാക്കുന്ന ആശയം ഗാർഡനിങ് അടക്കം നടത്തണം എന്നാലോചിക്കുകയാണ്. അത് ഈ സ്കൂളിലെ പ്രത്യേകിച്ച് ഈ സ്കൂളിൻ്റെ എല്ലാവിധമായ സഹായ സഹകരണം ഉണ്ടാവും. പുസ്തകം കൊടുത്തിട്ട് പരീക്ഷ ഇടണം. ആ പുസ്തകത്തിൽ പഠിക്കുന്ന കാര്യങ്ങൾ വെച്ച് ചോദ്യം ചോദിച്ച് പരീക്ഷ കേട്ട് ചെയ്യേണ്ടതുണ്ട്. ഞങ്ങളുടെ നഗരസഭ ഈ വർഷം എല്ലാ വാർഡുകളിലും വായനാപ്പൊട്ട് സംഘടിപ്പിക്കുകയാണ്. 10 വയസ്സ് മുതൽ 25 വയസ്സ് വരെ പ്രായമുള്ള എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നഗരസഭ ഈ വർഷം വായനാപ്പൊട്ട് സംഘടിപ്പിക്കുകയാണ്. അവർക്ക് പരീക്ഷയുണ്ട്, സമ്മാനങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ വായനാശീലം വളർത്തുകയുള്ളതാണ്. അതിലേയും ഏറ്റവും ഉപയോഗപ്പെടും ഈ ലൈബ്രറി. അതിനുവേണ്ടി നമുക്ക് സംഭാവന ചെയ്ത കാനറ ബാങ്കിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രോഗ്രാം ഔപചാരിക ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നു.